വ്യാജ പാസ്പോർട്ടുമായി വിദേശത്ത് പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുക. നൽകുന്നുണ്ടെങ്കിലും കോവിഡ് 19 നിയന്ത്രണങ്ങൾ തുടരുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇളവുകൾ നൽകിയിരിക്കുന്നത്. പ്രവാസികളുടെ മടങ്ങിപ്പോക്കിനെ തുടർന്ന് വ്യാവസായിക വാണിജ്യ രംഗത്തുണ്ടായ മരവിപ്പ് മറികടക്കാൻ വിസ ചട്ടങ്ങളിലടക്കം ഇളവുകൾ നൽകുകയാണ് അറബ് രാജ്യങ്ങൾ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്ന കുവൈറ്റ് നിയമലംഘനങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിനിടയിൽ 10,000 പ്രവാസികളെ ഭരണകൂടം നാടുകടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 25,000 പേരാണ് കുവൈറ്റിൽ പിടിയിലായത്. 2011 ശേഷമുള്ള കണക്കാണിത്. ഒരു തവണ നാടുകടത്തപ്പെട്ടവർ മറ്റൊരു പാസ്പോർട്ടിൽ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയാൻ വിമാനത്താവളത്തിലും കര അതിർത്തികളിലും വിരലടയാളം രേഖപ്പെടുത്തി തിരിച്ചറിയൽ മാർഗം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാർഗം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിന്നാണ് ഇത്രയും പേർ പിടിയിലായതും. വ്യാജ പാസ്പോർട്ട് അടക്കമുള്ള നിയമലംഘനങ്ങളിൽ പിടിയിലായ 800,000 പ്രവാസികളെ നാടുകടത്തിയെന്നാണ് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. 1992 മുതലുള്ള കണക്കുകളാണിവ. 22 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് നാടുകടത്തപ്പെട്ടവർ, രാജ്യത്തെ തൊഴിൽ നിയമനങ്ങൾ ലംഘിച്ചവർ, താമസരേഖകൾ ഇല്ലാത്തവർ, വിവിധ കേസുകൾ പെട്ട് കോടതി നാടുകടത്തിയവർ, ക്രിമിനൽ കേസുകളിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയവർ എന്നിവരെയാണ് നാടുകടത്തപ്പെട്ടത്. നാടുകടത്തപ്പെട്ടവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് എത്താൻ ശ്രമിച്ചവരാണ് പിടിയിലായതും. ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ കൂടുതലും. ഇത്തരത്തിൽ രാജ്യത്ത് എത്തുന്നവർ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതായുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡ് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. 34 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ നേരിട്ടുള്ള യാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് തുടരുകയും ചെയ്യുന്നുണ്ട്. വിലക്ക് നീക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടാക്കില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കോവിഡ് കേസുകൾ ഉയരുന്ന തോതിലുള്ള രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാണ് കുവൈറ്റ് നേരിട്ടുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമീപ രാജ്യത്തെത്തി 14 ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം രാജ്യത്തെത്താം എന്നാണ് കുവൈറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ ദുബായ്, തുർക്കിയിലെ ഇസ്താംബുൾ വിമാനത്താവളങ്ങളിലെത്തി 14 അവിടെ കഴിഞ്ഞ ശേഷമാണ് പലരും കുവൈറ്റിലെത്തുന്നത്. ഈ മാർഗത്തിലൂടെ കുവൈറ്റിലെത്താൻ വൻ തുകയാണ് ചിലവാക്കുകയും ചെയ്യുന്നത്.